അപ്പൊ ഫസ്റ്റ് സൈഡ് നടന്നിരിക്കുവാണ് 500 രൂപ. സമയം രാത്രി 2:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നാടകമൊക്കെ നടക്കുമ്പോ ആൾക്കാരൊക്കെ വന്നും പോയി നിൽക്കുന്നുണ്ട്. ഹായ് ഫ്ലൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, നമ്മളാണെങ്കിൽ കുറെ നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതെന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതുപോലെ ഫുള്ള് വീഡിയോ കാണണം. ഈ വീഡിയോ ആണ് നമ്മുടെ അടുത്തടുത്ത ഓരോ സ്റ്റെപ്പായിട്ട് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഗായ്സ്, നമ്മൾ എന്താണ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് പ്ലാനിങ് ഒക്കെയായിരുന്നു. നമ്മൾ ഇനി എവിടെ പോകണം, എങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ സെയിലാക്കണം, അതിൽ ഇച്ചിരി അട്രാക്റ്റീവ് ആയിട്ട് എന്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള കുറച്ച് നമ്മൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അതെല്ലാം ഞാൻ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. ആദ്യം എനിക്ക് സ്പാർക്ക് ചെയ്തൊരു സംഭവമാണ്, നമ്മൾ അന്ന് അവിടെ വെച്ച് ഒരു ചേട്ടൻ പറഞ്ഞത്, ഞാൻ ഈ ബോട്ടിൽ മൊത്തം മേടിച്ചതിനെ ഇത് ഇലക്ട്രിക്കലായിരുന്നു, ഇലക്ട്രിക്കലായിട്ടും നമ്മുടെ കറണ്ടിൽ കുത്തുന്ന സംഭവമായിരുന്നു മേടിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഇത് നമുക്ക് എങ്ങനെ ഇലക്ട്രിക് ആക്കാം. ബാറ്ററി ആണെങ്കിൽ നമ്മൾ എപ്പോഴും ബാറ്ററി മാറ്റിയിടണം, ഏകദേശം 46 മണിക്കൂറേ നിൽക്കത്തുള്ളൂ ഈ ഒരു ഐറ്റം ഫുൾ ടൈം നിൽക്കുവാണെങ്കിൽ, അത്ര നേരം നിൽക്കത്തുള്ളൂ. ബാറ്ററി ആണെങ്കിൽ ഒരു 1 വോൾട്ടിന്റെ ബാറ്ററി ഉപയോഗിക്കുന്നില്ല, അത് 3 എണ്ണം. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് അന്വേഷണത്തിലായിരുന്നു, ഇതെങ്ങനെ നമുക്ക് നമ്മുടെ അഡാപ്റ്റർ എന്തെങ്കിലും കുത്തിയോ അങ്ങനെ എന്തെങ്കിലും സെറ്റാക്കാൻ പറ്റുമോ. ഞാൻ പല രീതിയിൽ ശ്രമിച്ചു നോക്കിയിട്ട് ഞാൻ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ തുടർന്ന് വരുന്ന വീഡിയോയിൽ കാണിക്കാം. അതുകൂടാതെ ഞാൻ ശബരിമലയിൽ പോകാൻ 1-ാം തീയതി മാലയൊക്കെ ഇട്ടായിരുന്നു, അത് ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പോൾ ആ മാലയൊക്കെ ഇട്ടായിരുന്നു. അപ്പം സാബി സർ, നമ്മൾ 40 കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും പോകുന്നത്. അത് മാത്രമല്ല ഗായ്സ്, നമ്മൾ ബോട്ടിൽസിലാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി അതിനകത്തിൽ നമ്മൾ ഈ കല്ലൊക്കെ ഉണ്ട്, നമ്മൾ ഈ അക്വോറിയത്തിലിടുന്ന കുറച്ച് കല്ല് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി അട്രാക്റ്റീവ് ആക്കി വെച്ചായിരുന്നു. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ, ഫോട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരുന്നു സെറ്റാക്കിയെന്ന്. അപ്പം ഓരോ ദിവസം ഞാൻ ഓരോ രീതിയിലായിരുന്നു. അതിനകത്ത് ഇച്ചിരി ചെടികളൊക്കെ ഇട്ടാലും ഇച്ചിരി അട്രാക്റ്റീവ് ആയാലേ. അത് കൂടാതെ തന്നെ ഈ ആട് കയറുന്ന കരയുന്ന കഴിച്ച, അതുകൂടാതെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പോകാനുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. കുറച്ച് ഇവിടെ അവിടെ പോയി ഞാൻ നോക്കി എവിടൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പല പല സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കി ഓരോ അന്വേഷിച്ചൊക്കെയാണ് ഞാൻ പോയത്. അപ്പം അതെല്ലാം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് സെയിൽ ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്നല്ല, ഞാൻ ആൾറെഡി സെയിൽ ചെയ്തിട്ട് വന്ന് നിൽക്കുവാണ് ഇവിടെ. അപ്പോൾ സെയിൽ ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ അവിടുത്തെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. സെയിലായോ, എത്ര രൂപ കിട്ടി, എത്ര രൂപ പോയി എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണുക. നമ്മളപ്പം പാസ്റ്റിലേക്ക് പോവാം. അതായത് ഞാനിപ്പോൾ വീഡിയോ എല്ലാം ചെയ്തിട്ട് ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിലേക്ക് പോയിട്ട് പോവാം കേട്ടോ. അപ്പോൾ പാസ്റ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പം ഞാൻ സെയിൽ ചെയ്യാൻ പോയതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോവാം കേട്ടോ. ആ ഗായ്സ്, പോകാൻ മുമ്പ് ഒരു കാര്യം പറയാം. സെയിൽ ചെയ്യാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരെ ഇപ്പോഴേ പറഞ്ഞേക്കാം. സെയിൽ ചെയ്യാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ്, ഇപ്പം ഞാൻ 1-ാം തീയതി ആണല്ലോ മാല ഇട്ട് ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം 1-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ നമ്മുടെ ഓച്ചിറ അമ്പലത്തിലും അതുപോലെ പടനില അമ്പലത്തിലൊക്കെ ആണെങ്കിൽ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര പ്രോഗ്രാമാണ്. അല്ലെങ്കിൽ 15 ജില്ലയിലുള്ളവർക്കും അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്കാർക്കും അറിയായിരിക്കും, ഓച്ചിറ അമ്പലം വലിയ പ്രശസ്തമായിട്ടൊരു അമ്പലമാണ്. അവിടെ ഭയങ്കര പരിപാടിയായിരുന്നു, ഭയങ്കര പരിപാടിയാണ് ഗായ്സ്. അപ്പം അവിടെ നമുക്ക് ഈ ഒരു സംഭവം കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഗായ്സ് നമ്മൾ നോക്കുന്നത്. അപ്പം ആ ഒരു വീഡിയോ ആണ് ഗായ്സ് ഈ വീഡിയോ. നമ്മൾ സെയിൽ ചെയ്യാൻ പോവുകയാണ്. അവിടെ കൊണ്ടുപോയി നമ്മൾ സെയിൽ ചെയ്തിട്ട് സെയിലാവുമോ സെയിലാവത്തില്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഗായ്സ്, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക കേട്ടോ, ഫുള്ളായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക. അവിടെ ചെന്ന് വേറെ കുറേ ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ തുടർ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് ഇനി ഓച്ചിറയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളിലേക്ക് പോകാം. നമ്മൾ അമ്പലത്തിലേക്ക് പോകണം. ഞാൻ ആൾറെഡി അവിടെ എല്ലാം പോയി നോക്കി അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്നൊക്കെ നോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഗായ്സ്, നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിനി കാണാൻ പോകുന്നത്. ഇനി ബാക്കിയെല്ലാം പോകുന്നതും പാസ്റ്റിലേക്കുള്ള കാര്യങ്ങൾ, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഗായ്സ്, നിങ്ങൾ അതെല്ലാം കണ്ടിച്ചു. ഓ ഗായ്സ്, അപ്പം നമ്മുടെ ലൈറ്റ് ഇപ്പോഴും ഓടുന്നത് ബാറ്ററിയിലാണ്. അപ്പം ബാറ്ററി നമ്മൾ മാറ്റി അതിനെ എന്തിനെല്ലാം റീചാർജബിൾ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് കറണ്ടിൽ നമ്മുടെ എന്തെങ്കിലും പോർട്ടൊക്കെ ഉപയോഗിച്ച് കത്തിക്കുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ 2-3 ദിവസങ്ങളായിട്ട്. അപ്പോൾ അത് ഏത് രീതിയായിരിക്കും കംഫർട്ട് എന്ന് ഞാൻ പല രീതിയിൽ നോക്കി. USB കണക്ട് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ ചാർജ് നേരിട്ട് കുത്തുന്ന രീതിയിൽ, പല രീതിയിലുള്ള പോർട്ട് വെച്ചിട്ടെല്ലാം ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് നമ്മുടെ ചാർജിങ് പോർട്ട് വെച്ച് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാർജിങ് മുകളിൽ കുത്തിയിട്ട് ചാർജർ കുത്തിയിട്ട് അതിൻ്റെ കുത്തുന്ന ഭാഗം നമ്മുടെ ചാർജിങ് പിന്നെടുത്തിലിട്ട് കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് കത്തും. ഈ ഒരു ബാറ്ററി ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 വോൾട്ടിൻ്റെ മറ്റേ ചെറിയ ബട്ടൺ ബാറ്ററിയാണ് സെല്ലും. അപ്പം ആ ബാറ്ററി യൂസ് ചെയ്യുമ്പം
അത് മൂന്നെണ്ണം ഇടുമ്പോൾ 3 വോൾട്ടിന് അടുത്ത് വരും. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വോൾട്ടിൽ തന്നെ നമുക്ക് റെസിസ്റ്ററൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളിതിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ബൾബൊക്കെ അടിച്ചു പോകും. അപ്പോൾ ഇതിലെ ബൾബ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ എൽ ഇ ഡി എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ കീപാഡ് മൊബൈലില്ലേ, അതിൽ യൂസ് ചെയ്യുന്ന എൽ ഇ ഡികളാണ്. അപ്പം അത് ക്രിയേറ്റീവായിട്ട് ഇവർ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അപ്പം ഞാനതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എനിക്ക് പിന്നെ ഈ കളിപ്പാട്ട മണ്ടികളൊക്കെ മേടിച്ച് ഞാൻ ആദ്യത്തെ 2 ദിവസം ഉപയോഗിച്ചിട്ട് അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് എൻ്റെ മോട്ടർ എടുത്ത് ഫാൻ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇലക്ട്രോണിക്സ് എടുത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ പാഷൻ വേറെയുണ്ട്, ഞാൻ അത് ഡ്രോപ്പ് ചെയ്ത് കഴിച്ചു അത് വിടും. അപ്പം നമുക്ക് ഈ പോർട്ട് ഞാൻ കാണിച്ചില്ല, പോർട്ടിലേക്ക് നമുക്കത് കണക്ട് ചെയ്ത് നമുക്ക് കത്തിച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ലൈറ്റ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സാധനം കത്തും, വേണ്ട സ്വിച്ച് ഇട്ടപ്പോൾ കത്തി വേണ്ട. അപ്പോൾ അതിനകത്ത് ബാറ്ററിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ ആ പോർട്ടൊക്കെ കണക്ട് ചെയ്ത് രജിസ്റ്ററൊക്കെ കൊടുത്തിട്ട് നേരെ നമ്മുടെ അഡാപ്റ്റർ യൂസ് ചെയ്തേക്കാണ് മുകളിൽ. അപ്പോൾ നമ്മളത് കുത്തി ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് കത്തും. അപ്പോൾ നമുക്ക് ഫുൾ ടൈം കത്തിച്ചിടാൻ പറ്റും. പക്ഷേ ഫുൾ ടൈം കത്തിച്ചാൽ എനിക്ക് കംഫർട്ട് ആണെന്ന് തോന്നുന്നില്ല. ഇത് സാധാരണ എൽ ഇ ഡി കൂട്ടുള്ള എൽ ഇ ഡി അല്ല, അതുകൊണ്ട് ചിലപ്പോൾ കത്തിപ്പോയ ചാൻസ് കൂടുതലാണ്. അത് ഞാൻ ഫുൾ ടൈം കത്തിച്ചിട്ട് നോക്കിയില്ല. അപ്പോൾ കഴിച്ച് നമ്മൾ നമ്മുടെ ബാറ്ററി ഒന്നും ഇട്ടിട്ടില്ല. എനിക്ക് സംശയമുള്ളവർക്ക് വേണമെങ്കിൽ നോക്കാം, ഞാൻ ബാറ്ററി ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂറിൻ്റെ യാത്ര എന്തോ ഉണ്ട് കഴിച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ യാത്ര തുടങ്ങാം. ഞാനപ്പോൾ ഇതെല്ലാം എടുത്ത് പായ്ക്ക് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മളാണെങ്കിൽ പായ്ക്ക് ഇതെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ പോസ്റ്റിലെല്ലാം വെട്ടം പോയി, ഇവിടെ കറണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ രാത്രി പൊക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഏകദേശം 1:30 ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. നമ്മൾ സംഭവമല്ല സെറ്റാക്കി വന്നപ്പോഴത്തേനും പക്ക ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ചെല്ലാൻ വരും നോക്കാം. 8 മണിക്ക് ഇപ്പുറം എന്തായാലും ചെന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്ക് രാവിലെ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് പോയേക്കാം. സീത്തോടെ നമ്മളൊരു സഞ്ചിയാണ് എടുത്തേക്കുന്നത്. ബോക്സ് നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നമ്മൾ സഞ്ചി എടുത്തിട്ടുണ്ട്. സിമ്പിളുള്ള സൈസ് സഞ്ചിയാണ്. ഇപ്പോൾ സഞ്ചിക്കകത്ത് നമ്മുടെ കുട്ടികളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് ഈ മഴ എൻ്റെ കൂടെ വരുവാണെന്ന് തോന്നുന്നു. ഞാൻ പോകുന്നതിനനുസരിച്ച് മഴ കൂടി വരുവാണ് ഗൈസ്. എന്തുവാണെന്നറിയത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ് അങ്ങനെ നമ്മൾ 8 മണിയോളം ആയപ്പോഴത്തേക്കും നമ്മൾ കായംകുളത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കായംകുളത്ത് നിന്ന് ഇനിയും നമ്മൾ ഉച്ചരയ്ക്കുള്ള സ്പെഷ്യൽ സർവീസ് വണ്ടിയുണ്ട്. ഞാൻ നേരത്തെ ആ സമയത്ത് അങ്ങനെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ വണ്ടിയൊക്കെ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സഞ്ചിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒച്ചരെ വന്നിട്ടുണ്ട്. ഗായ്സ് നമ്മൾ വിചാരിച്ചോണ്ടല്ല നല്ല ആളുണ്ട്, നമ്മൾ വിചാരിച്ചോണ്ടല്ല ഇവിടെ നല്ല ആളുണ്ട്, നല്ല ആളുണ്ട്. ഏകദേശം 10 മണി ആവാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴും നല്ല ആളുണ്ട്, ഞാൻ വിചാരിച്ച ഇത്ര ആൾ പ്രതീക്ഷിച്ചില്ല. അപ്പുറത്താണ് മരണക്കിണർ, പിന്നെ വേറെ എന്തോ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സേനയുള്ള സ്ഥലം കണ്ടുപിടിക്കണം. സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമുക്ക് നമ്മളെ കോമ്പറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വേറെ ബോട്ടിൽ ചെയ്യുന്നവരുണ്ട്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ സംബന്ധം ഇവിടെ ഉണ്ട് ഗായ്സ്. നമ്മൾ സെയിൽ ചെയ്യാൻ സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം തപ്പി തപ്പി നടക്കുകയാണ്. ഏതെങ്കിലും എല്ലാ സ്ഥലത്തും ആളൊക്കെ ഉണ്ട്, അതിൽ നമുക്ക് നോക്കാം. ഇന്ന സ്ഥലത്തൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം. എൻ്റെ ഒരു കോമ്പറ്റീറ്ററിനെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് നമുക്ക് പ്രൈസ് ചോദിക്കാം എത്ര രൂപയാണ് കേട്ടോ. ചോദിച്ചു നോക്കാം അവർ കൊടുക്കുന്ന എത്ര ആണെന്ന് നോക്കാം. ഗായ്സ് ഇത്തിനായേ നമുക്കപ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളുണ്ട്, അതിൽ കത്തി കിടപ്പുണ്ട് തന്നെ. അപ്പൊ നമുക്കതെടുത്ത് സെയിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ഇവിടെ വെക്കാം, ഇവിടെ വെച്ച് നമുക്ക് സെയിൽ ചെയ്യാൻ നോക്കാം. ഇതുവഴിയൊക്കെ ആൾക്കാരൊക്കെ പൊക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ വെച്ച് സെയിൽ ചെയ്യാൻ നോക്കാം. എന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ എന്താ നമ്മുടെ അതേ സാധനം തന്നെ ഇച്ചിരി ക്ലാസ് ലുക്കായിട്ട് ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. കാണാനൊക്കെ ഇച്ചിരി നല്ല ലുക്കായിട്ടുള്ള സാധനം പിടിയൊക്കെയുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ
പിടിയൊന്നും ഇല്ലാതെ നമുക്ക് അല്ലാതെ നോർമൽ ബോട്ടിൽസ് ആയിട്ട് സെയിൽ ചെയ്യാം. എത്ര രൂപയൊക്കെ കിട്ടും നമുക്ക് നോക്കാം. ഗായ്സ് നമ്മൾ ആദ്യത്തെ കച്ചവടം ചെയ്ത് കേട്ടോ ഗായ്സ്. നമ്മൾ കച്ചവടത്തിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറെ പേര് വന്ന് പ്രൈസൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സെയിൽ നടന്നിരിക്കുവാണ് 500 രൂപ. നമ്മൾ 440 രൂപ തിരിച്ചു കൊടുത്തു. നമ്മുടെ പേഴ്സ് നമ്മൾ അല്ല പേഴ്സ് അല്ല പേഴ്സ് നമ്മൾ മാറ്റി മാറ്റി ചോദിച്ചിരിക്കുകയാണ്. ഗായ്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ സെയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഏകദേശം 5-6 എണ്ണം കൈ വിറ്റുപോയിട്ടുണ്ട്. 100, 80 അങ്ങനെ പല റേറ്റിലാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത് കേട്ടോ. ആൾക്കാർ ആദ്യം 150 ഒക്കെ പറയും, എന്നിട്ട് പെയ്യെ പെയ്യെ കുറച്ച് 100 ലൊക്കെ ആക്കിയിട്ടും കൊടുക്കും. നന്നായിട്ട് നടക്കുന്നുണ്ട്, നല്ല ആളുണ്ട്. ഇപ്പോഴും ഏകദേശം 11 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പോഴും നല്ല ആളുണ്ട്, വന്നും പോയി നിൽക്കുകയാണ്. എന്നാലും ഫുള്ള് വിറ്റിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഓക്കെ നമുക്ക് അന്നേരം ബജ്ജി കടയിലായിരുന്നു കുറച്ച് ബജ്ജി തന്നിട്ടുണ്ട് കേട്ടോ. പറഞ്ഞുതരാം കഥയുണ്ട്. ഗായ്സ്ലോ ആ കാണുന്ന ഒരു ബജ്ജിക്കട, അവിടുത്തെ ബജ്ജിക്കടയുണ്ട്. അവിടുത്തെ ഒരു ബ്രോ വന്നിട്ട് നമ്മുടെ ഒരു കുപ്പി മേടിക്കാൻ വന്നിട്ട് നമ്മുടെ മറ്റേ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത സാധനം ഉണ്ടല്ലോ ആ സാധനം മേടിച്ചോണ്ട് പോയി കേട്ടോ. ഒരു ബ്രോ ഇഷ്ടപ്പെട്ടു. അപ്പൊ ബ്രോ പറഞ്ഞ് ഒരു ബജ്ജി കൊണ്ട് തരാന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞില്ല, കൊണ്ട് തന്നു കേട്ടോ. നമ്മളങ്ങനെ കമ്പനി ആയിട്ടുണ്ട്. ഗായ്സിനി നമ്മുടെ കയ്യില് 4 ബോട്ടിലൂടെ ഉള്ളു കേട്ടോ, 4 ബോട്ടിലൂടെ. ബാക്കി അത്രയും ബോട്ടിൽ നമ്മള് സെയിൽ ആക്കിയിട്ടുണ്ട്. നാളൊക്കെ കുറഞ്ഞു വരുന്നു. ഏകദേശം 1 മണിയോളമായി, 1 മണിയല്ല 1 മണിയല്ല 2 മണി, 2 മണിയോളം ഒക്കെ ഉണ്ടായി കേട്ടോ. ഇപ്പോഴും ആൾക്കാർ വന്നു പോയി നിപ്പുണ്ട്. സമയം രാത്രി 2:30 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നാടകമൊക്കെ നടക്കുമ്പോൾ ആൾക്കാരൊക്കെ വന്നും പോയി കഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമ്മള് കൊണ്ടുവന്നില്ലേ, മേക്ക് ചെയ്തോണ്ടുവന്ന സാധനം ഉണ്ടല്ലോ. എന്തോ നമ്മളെ ചാർജ് ബാറ്ററി അല്ലാതെ നമ്മൾ അഡാപ്റ്റർ വെച്ച് കുത്തിയിട്ട് ചാർജ് ചെയ്യാതെ ലൈറ്റ് ഇടുന്ന സാധനം, ചാർജർ കുത്തിയിട്ടുള്ളത്, അത് മൊത്തം നമ്മുടെ തന്നെ സെയിലായി പോയി. മൊത്തം സെയിലായി പോയി. 100 രൂപ, 80 രൂപ ആ റേഞ്ചിൽ, 50, 100, 80 എന്നൊക്കെ പറഞ്ഞ റേഞ്ചിൽ അങ്ങ് പടപടയാണ്. ഓരോരുത്തരൊക്കെ 2 എണ്ണൊക്കെ വെച്ച് മേടിച്ചോണ്ട് പോവായിരുന്നു കാര്യം. അത് വെച്ചാൽ ബാറ്ററി ഇടണ്ട, അവര് ലൈറ്റ് മാത്രം ആയി പറഞ്ഞു, ലൈറ്റ് മാത്രം കൊണ്ട് മതി എന്ന് പറഞ്ഞു മേടിച്ചോണ്ട് പോയി. കൂട്ടത്തോടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചെല്ലാം മേടിച്ചോണ്ട് പോയി. പക്ഷേ നല്ല രീതിക്ക് അവിടെ സംഭവമെല്ലാം വിറ്റുണ്ട്. ഇനി 4 ബോട്ടിലില്ല, 4 ബോട്ടിലും തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിപ്പുണ്ട്. മറ്റേ ലൈറ്റാണ് പിന്നെ മൊത്തം വിറ്റുപോയത്, നമ്മുടെ കയ്യിലിരുന്ന ലൈറ്റ്. ഈ 4 ബോട്ടിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ വിറ്റ് പോകാൻ വേണ്ടി ഇവിടെ നാടകത്തിന്റെ സൗണ്ട് കേൾക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് 2:30 ആയി. എന്നാലും എനിക്ക് ഉറക്കം വരുന്നില്ല, സെയിലിങ്ങിന്റെ രീതിയിൽ ഇരിക്കുന്നു. ആ ഒരു ബായി കണ്ട, ആ ബായി ഞാനും ഭയങ്കര കൂട്ടായിരുന്നു. പുള്ളിക്കാരൻ ബെൽറ്റ് ഒക്കെ വിൽക്കുമായിരുന്നു. പുള്ളിക്കാരൻ UP ഉള്ളതാണ്. അപ്പൊ ഡൽഹിയിലാണ് ബെൽറ്റ് ഒക്കെ എടുത്തോണ്ട് വന്നത്. അപ്പൊ ഡൽഹിയിലെ കാര്യമൊക്കെ പറയുമായിരുന്നു. ഞാനും ഡൽഹിയിലെ കുറെ സംഭവങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അത് ബായിയോട് പറഞ്ഞപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ നമുക്കാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ അടുത്ത വീട്ടിൽ വരാം. അടുത്ത എന്തോ സംഭവം വെച്ചാൽ അപ്പൊ ഞാൻ വരാം, അപ്ഡേറ്റ് തരാം കേട്ടോ. ഗായ്സ് നമ്മളപ്പം 2:30 കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിതെല്ലാം പാക്ക് ചെയ്ത് കേട്ടോ, നമ്മള് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഗായ്സ് അങ്ങനെ നമ്മളാണെങ്കിൽ അമ്പലത്തില് നാടകമൊക്കെ നടക്കുന്ന ഒരു നടപ്പന്തല് പോലത്തെ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ വന്നിട്ടുണ്ട്. അവിടെയാണ് ഇവിടെ വരുന്നവരെല്ലാം കിടന്ന് ഉറങ്ങുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്കും അവിടെ കിടന്നുറങ്ങാം. ഗായ്സ് ഇവിടെ നേർച്ചയൊക്കെ പറഞ്ഞിട്ട് 12 ദിവസവും ഇവിടെ തന്നെ താമസിക്കുന്ന നേർച്ചയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് രാത്രി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ എപ്പോഴും ആൾക്കാരൊക്കെ കാണും. അപ്പൊ ഗായ്സ് നമുക്ക് ഇവിടെ വേണം കിടന്നുറങ്ങാം. അങ്ങനെ നമുക്ക് സൈഡ് കിട്ടിയിട്ടുണ്ട്, ആ സൈഡിൽ നമുക്ക് കിടന്നുറങ്ങാം കേട്ടോ. അപ്പൊ നമുക്ക് എന്റെ ഫ്രണ്ടിലാണെ ഒരു മാമൻ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ താഴെയായിട്ട് കിടക്കാം, കാല് താഴേക്ക് വെക്കാം, എന്നിട്ട് നമുക്ക് മുകളിൽ തല വരുന്ന രീതിയിൽ. അപ്പൊ മാമന്റെ കാലിന്റെ അവിടെ ആയിരിക്കും നമ്മുടെ തല വരുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ കിടന്നുറങ്ങാം. ഏകദേശം ഇപ്പൊ ഒരു 3:30, 3:30 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിടന്നുറങ്ങാം. അപ്പൊ മൈക്കല്ല സ്പീക്കറിന്റെ കീഴിൽ കിടക്കുമ്പോൾ നമുക്ക് രാവിലെ ഇവിടെ എന്തെങ്കിലും പരിപാടി കാണും. അപ്പൊ നമുക്ക് അതിന്റെ സൗണ്ട് കേട്ട് പെട്ടെന്ന് തന്നെ ഉണരാൻ പറ്റും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മൈക്കിന്റെ ഇല്ല സ്പീക്കറിന്റെ താഴെ തന്നെ വന്ന് കിടക്കുന്നത്. അപ്പൊ നമുക്ക് തോർത്തൊക്കെ വിരിച്ചിന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊടി കാര്യങ്ങളൊക്കെ നമുക്ക് തോർത്തൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പൊ നല്ല തണുപ്പും മഞ്ഞൊക്കെ നമുക്ക് ഇറങ്ങുന്നുണ്ട്.
അപ്പം ഞാൻ പുതപ്പ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പം നമുക്ക് തോർത്തൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ കിടന്നുറങ്ങാം. അപ്പം ഗൈസ് അങ്ങനെ ഞാൻ സെറ്റായിട്ട് ഇവിടെ കിടന്നിട്ടുണ്ട്. അപ്പം മറ്റേ മാമൻ്റെ കാലിൻ്റെ താഴെയായിട്ടാണ്. അപ്പം ബാഗ് ഞാൻ ഒരു ബാഗ് ഉണ്ടായിരുന്നു, ബാഗ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മുഖത്തൊരു കുരുവൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യുവാണ്. അപ്പം നന്നായിട്ട് വേർത്ത് നിൽക്കുവാണ്. അപ്പം ഗൈസ് അപ്പം നമുക്കിവിടെ കിടന്നുറങ്ങാം. അപ്പം പിറ്റേ ദിവസം കാണാം, പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. നാളെ ഞാൻ എത്ര എമൗണ്ട് കിട്ടിയെന്നൊക്കെ പറയാം കേട്ടോ. ഗൈസ് അപ്പം നാളെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പുതിയ ബിസിനസ്സൊക്കെ കണ്ടുപിടിക്കണം ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ നമുക്ക് തപ്പി നോക്കാം. ഇട്ടുമായിരിക്കും. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുക.